ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പറയാം, മൈൻഡ് ഒരുപാട് റിലാക്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ ഞാൻ എന്താ ഈ കടൽ തീരത്ത് വന്നിരിക്കാറുണ്ട്. ആണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോ മനസ്സിൽ ഒരുപാട് പാട്ടുകളൊക്കെ വരും. അപ്പോ ഇന്ന് എന്താണ്, ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്താ കാണുന്ന എന്താണ് കണ്ണിന്റെ ഓരത്ത് പോയിട്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ മൈൻഡ് ഒരുപാട് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പല രീതിയിലുള്ള പാട്ടുകൾ കേൾക്കാൻ, നമ്മുടെ മലയാള സിനിമയിലെ ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പാട്ടുകളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം അല്ലേ. എനിക്ക് പാട്ടുകളെ ഒരുപാട് ഇഷ്ടമാണ്, പാട്ടുകളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സും അങ്ങനെയാണ്, എല്ലാവർക്കും പാട്ടിനോട് ഭയങ്കര കമ്പമാണ്. മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എന്താണ് മരുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് തന്നെയാണ്. അതിനപ്പുറം വേറെ ഒന്നിനും ഒരു വാക്കുകൾക്കൊന്നും വെച്ചാൽ മൈൻഡ് റിലാക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പാട്ടുകൾ കേട്ടാൽ മതി. ആ ഒരു കിട്ടുന്ന ഒരു എന്താണ് റിലാക്സ് വേറെ ഒന്നാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടുകൾ പാടാൻ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എന്താണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു മൂന്ന് കാലഘട്ടമായിട്ട് തിരിക്കാം. ഒരു നമ്മുടെ ഈ ജനറേഷൻ, അതിന് മുന്നത്തെ ഒരു ജനറേഷൻ, പണ്ടത്തെ നമ്മുടെ നസീറിൻ്റെയൊക്കെ കാലത്തുള്ള ജനറേഷൻ, ഈ മൂന്ന് കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് പാട്ടുകൾ, ഈ മൂന്ന് പാട്ടുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. തിരയെല്ലാം ഇങ്ങോട്ട് അടുത്തടുത്ത് വരുന്നുണ്ടല്ലോ, തിരയെല്ലാം നല്ല കാറ്റുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ മൂന്ന് പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്, കാരണം എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കിഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ ഈ മൂന്ന് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ മൂന്ന് പാട്ട് ഏതൊക്കെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കൊരു എന്താണ് ഒരു എന്താണ് നല്ല രസമായിരിക്കും, കാരണം നിങ്ങളത് പറയുമ്പോഴത്തേനും എനിക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇടുക കേട്ടോ. മൈൻഡ് ഒരുപാട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ പാട്ടുകളിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. കാരണം മയിലായി പറന്നു വാ മഴവിൽ തോൽക്കുമെന്നഴകേ, കനിവായി പൊതിഞ്ഞു താ മണിപ്പീലിയൊന്നു നീ അരികിൽ. ആദ്യം നമുക്ക് ബാക്കിലേക്ക് പോവാം, കാരണം അത് എന്താണ് ബാക്കിലേക്ക് പോകുമ്പോഴത്തേന് നമുക്ക് ഒരു നൊസ്റ്റാൾജിയയിലേക്കല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ കാലത്ത് ഇപ്പം ഇറങ്ങിയ സിനിമകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂമുത്തോളെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി, പൂമുത്തോടെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി. ഇനി നമുക്ക് ആ മിഡിൽ ആ ഒരു ടൈമിലെ പാട്ടുകളെ നോക്കാം. കാരണം ആ കാലത്ത് നമുക്ക് വേർതിരിച്ച് വെക്കാൻ പറ്റില്ല, ഇതാണിഷ്ടം നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ പാട്ടുകളും മാസമാണ്, എല്ലാ പാട്ടുകളും നമുക്ക് എന്താണ് നമുക്ക് വേറൊരു ഫീൽ ചെയ്യുന്ന പാട്ടുകളാണ്. എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൂരേ മാമരക്കൊമ്പിൽ ഒരു താരാജാലകൂട്ടിൽ ഏതോ കാർത്തികവാവിൽ മലർപ്പൂക്കും പൗർണമിവാവിൽ. പഴയ പാട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേൾക്കുന്നതല്ല, കാരണം എനിക്കിഷ്ടം ആ പാട്ടാണ്, പഴയ പാട്ടുകൾ. ഏറ്റവും കൂടുതൽ കേൾക്കാനൊന്നും സാഹചര്യം കിട്ടിയിട്ടില്ല, എന്നാലും ഇഷ്ടം എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഗപ്പൂ മണം നിറയും വാരിളം പൂങ്കുടയ്ക്കുള്ളിൽ, വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ
പണ്ടൊരു അടക്കൻ തിന്നൽ. ഈ പാട്ട് ഞാൻ കേൾക്കത്തൊന്നുമില്ല, പക്ഷേ ഒരു ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ വായിന്ന് ഈ പാട്ട് കേട്ട കാലം തൊട്ട് ഈ പാട്ടിനോട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ പാട്ടുകൾ എവിടെയെങ്കിലുമൊക്കെ ലിറിക്സ് ചിലം മാറ്റമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. കാരണം നമ്മൾ വലിയ പാട്ടുകാരനൊന്നും അല്ല, പക്ഷേ പാട്ടിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് തരുന്ന ഫീല് നമുക്ക് എന്താ വേറെ വൈബാണ് തരുന്നത്. എന്തായാലും ഇന്ന് വേറെ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഇല്ല, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഒന്ന് റിലാക്സ് ചെയ്യാൻ ഈ എന്താണ് കടൽ തീരത്ത് വന്നിരുന്നപ്പോഴത്തേന് നിങ്ങളും കൂടെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കേട്ടോ. ചെറിയ വീഡിയോ ആണ്, പിന്നെ നിങ്ങളുടെ കമൻറ്റ്, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് പാട്ടുകൾ, മൂന്ന് കാലഘട്ടത്തിലെ മൂന്ന് പാട്ട് ഏതെന്നൊക്കെയൊക്കെ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഞാനത് പാടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് പാടിത്തരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ, ദിസ് ഈസ് മീ സൈനിങ് ഓഫ്.